മനോഹരമായ രീതിയിൽ ജീവിച്ചു വന്നിരുന്ന ആളാണ് രാജീവ്. ഒരു നല്ല ജോലിയുണ്ട്, വലിയ കുഴപ്പമില്ലാതെ, മറ്റു പ്രശ്നങ്ങളൊന്നും ബാധിക്കാതെ കുടുംബത്തോടൊപ്പം സമാധാനമായും സന്തോഷമായും ജീവിച്ചു വന്നിരുന്ന ആളാണ് രാജീവ്. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ടു. വിദേശത്താണ് രാജീവിൻ്റെ ജോലി. ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വിദേശത്ത് നിൽക്കുക ബുദ്ധിമുട്ടാണ്, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, അവിടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. വേഗം തന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് വിസ കിട്ടുവാനോ തിരിച്ചു പോകുവാനോ സാധിച്ചില്ല. നിരന്തരമായി കുടുംബത്തിനകത്ത് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വഴക്കുകൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രാജീവ് എന്നെ കാണാൻ വന്നത്. ജ്യോതിഷം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് എന്നതാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. നമസ്കാരം, മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. രാജീവിൻ്റെ ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ജോലി നഷ്ടപ്പെടുന്നതും തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നതും പിന്നീട് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ നിരവധി തടസ്സങ്ങൾ വരുന്നതും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉടലെടുക്കുന്നത്. ജാതകം പരിശോധിക്കുവാൻ രാജീവ് എൻ്റെ അടുക്കലെത്തുന്നു. ജാതകത്തിൽ ദശാകാലം വളരെ മോശമായിരുന്നു. അഷ്ടമാധിപത്യം വഹിക്കുന്ന ദശാകാലമായിരുന്നു. അഷ്ടമം എന്ന് പറയുന്നത് സർവപ്രണാശോ വിപദോ അപവാദോ എന്നാണ് ആ പ്രമാണം തുടങ്ങുന്നത് തന്നെ. അഷ്ടമത്തിൻ്റെ ഭാവത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. സർവനാശത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ് അഷ്ടമം. ആ ഭാവത്തിൻ്റെ ദശാകാലമാണ്. മനുഷ്യൻ്റെ ആയുസ് 120 വയസ്സ് എന്ന് ചിന്തിച്ച് അതിനെ നവഗ്രഹങ്ങളുടെ രീതിയിൽ തരംതിരിച്ച് ഓരോ പ്രത്യേക കാലങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആ കാലങ്ങളിൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ ദോഷം വരാം എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും. ചില ദശാകാലങ്ങൾ നല്ലതാണ്, ചിലത് മോശമാണ്. ചിലർ പറയും വ്യാഴദശാകാലം നല്ലതാണ്, ശനിദശാകാലം മോശമാണ് എന്ന്. അങ്ങനെയല്ല, 3, 6, 8, 12 തുടങ്ങിയിട്ടുള്ള അനിഷ്ട സ്ഥാനങ്ങളുടെ ആധിപത്യം വഹിച്ചാൽ ദോഷം ചെയ്യും. കൂടുതൽ വിശദമായി പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നതും വരാനിരിക്കുന്നതുമായ കാലങ്ങളെ മനസ്സിലാക്കി നമുക്ക് ഏത് സമയത്താണ് ഏതൊക്കെ തരത്തിലാണ് ദോഷങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ച് അതിന് പരിഹാരം കണ്ടാൽ നമ്മുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിധിയിൽ കൂടുതൽ പരിഹാരം ഉണ്ടാകും. അതിലൂടെ നമ്മുടെ ദോഷങ്ങളെയൊക്കെ മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തിയാൽ, ഒപ്പം തന്നെ പരിഹാരങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ വലിയ ദോഷങ്ങളെ ഒഴിവാക്കാൻ പറ്റും. രാജീവിൻ്റെ ജീവിതത്തിലെ അഷ്ടമത്തിൻ്റെ ദോഷം അതിന് തക്ക പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിച്ച് അതോടൊപ്പം ചില ഉപാസനാദി വിധികളും ജപങ്ങളുമൊക്കെ പറഞ്ഞു. കാരണം എല്ലാ കാര്യങ്ങളും പൂജകളോ ക്ഷേത്ര വഴിപാടുകളോ കൊണ്ട് മാത്രം സാധിക്കണം എന്നില്ല. ചില കാര്യങ്ങളിൽ നമ്മുടെ ജപവും പ്രാർത്ഥനയും ഒക്കെ കൂടി വേണം. ആ ദശാകാലത്തിൻ്റെ ദോഷങ്ങൾ മാറിയപ്പോൾ രാജീവിന് തിരിച്ച് വിദേശത്തേക്ക് പോകുവാനും ജീവിതം നല്ല രീതിയിൽ പോകുവാനും സാധിച്ചു. ജീവിതത്തിൽ അങ്ങനെയാണ്, ചില സമയം ദോഷമാണ്, ചില സമയം നല്ലതാണ്. നമ്മുടെ സമയം എങ്ങനെയാണെന്ന് നമ്മുടെ ജാതകം പരിശോധിച്ച് അല്ലെങ്കിൽ ജനന സമയം പരിശോധിച്ചാൽ ഗ്രഹനില ലഭിക്കും. ആ ഗ്രഹനില വെച്ച് ദശാകാലങ്ങൾ നോക്കി, ഇപ്പോഴത്തെ ഗ്രഹങ്ങളുടെ അവസ്ഥ നോക്കി, വരാനിരിക്കുന്ന കാലത്തെയും ഇപ്പോഴും നടക്കുന്ന കാലത്തെയും മനസ്സിലാക്കി അവിടെ എവിടെയൊക്കെയാണ് ദോഷമുള്ളത്, ഏതൊക്കെ തരത്തിലാണ് കാലദോഷങ്ങളുള്ളത് അതിനെ മനസ്സിലാക്കി വേണ്ട വിധം പരിഹാരങ്ങൾ ചെയ്താൽ എല്ലാ ദോഷങ്ങൾക്കും ശാശ്വത പരിഹാരം ലഭിക്കും.